ഓക്കെ സഹോദരി, ഒരു ഹാപ്പി മോർണിംഗ്. നമ്മുടെ ഗാമ റിസോർട്ടിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ കേട്ടു. നമ്മുടെ നാട്ടില് ഏറ്റവും അലാമിംഗ് സിറ്റുവേഷൻ വരുന്നത് എറണാകുളത്താണ്. 53% മധ്യവയസ്സിനേക്കാൾ ആളുകൾക്കും തൈറോയ്ഡ് ഉണ്ട്. എറണാകുളം ജില്ല നമ്പർ 1 ലേറ്റസ്റ്റ് കണക്കാണ്. അപ്പോ അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമായിട്ട് ഗാമ റിസോർട്ടിനോട് ഉപയോഗിക്കാം. അതിന്റെ കാര്യങ്ങളെല്ലാം മാഡം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. എസ്പെഷ്യലി ഫോർ ഹൈപ്പോ തൈറോയ്ഡ്, ടി എസ് എച്ച് ലെവലൊക്കെ ഒരു മാസം കൊണ്ട് ഈയിടെ വന്ന ഒരു പേഷ്യന്റ് 23 ആയിരുന്നു ടി എസ് എച്ച്, അത് ഒരു മാസം കൊണ്ട് 6.2 ആയിട്ട് കുറഞ്ഞു. ഒറ്റ മാസം കൊണ്ട് ഇത്രയും ഒരു റിഡക്ഷൻ കിട്ടുന്നത് വേറെ എവിടെയില്ല. ആയിരക്കണക്കിന് റിസൾട്ടുകള് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ എവിടെയും നോക്കുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടിയ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. സോ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മാഡം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, നമുക്ക് തൊണ്ടയ്ക്ക് മറ്റു പല അവയവങ്ങൾക്ക് നമുക്ക് വൈബ്രേഷൻ കൊടുക്കാൻ വളരെ ഈസിയാണ്, പക്ഷേ തൊണ്ടയ്ക്ക് വൈബ്രേഷൻ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആകെക്കൂടി ഒരു വൈബ്രേഷൻ കൊടുക്കാറുള്ള ഭക്ഷണം ധാരാളം കഴിച്ചിട്ട് ആ വൈബ്രേഷൻ കൊണ്ട് കാര്യമില്ല. തൊണ്ടയ്ക്ക് വൈബ്രേഷൻ കൊടുക്കാവുന്ന ഒന്നാണ് ഓംകാരം പ്രാക്ടീസ് ചെയ്യുക. ദീർഘമായിട്ട് ഓം എന്ന ശബ്ദം ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് വായിലൂടെ പുറത്തു വരിക വളരെ സ്ലോലി ആയിട്ട്. അപ്പൊ മൂന്ന് ഭാഗങ്ങൾക്ക് വൈബ്രേഷൻ കിട്ടും. ഒന്ന് ശ്വാസനാളം, പിന്നെ തൊണ്ട, പിന്നെ വായ. മൂന്ന് ഭാഗങ്ങൾ. ഇനി രണ്ടാമത്തെ ഒന്നാണ് ബ്രഹ്മരി. ഞാനതൊന്ന് ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം, കാരണം പല ആളുകൾക്കും അറിയില്ല. സംഗീതമൊക്കെ നല്ലതാണെന്ന് അറിയാമെങ്കിലും ബ്രഹ്മരി പ്രാണായാമം വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം. ഒറ്റ കണ്ടീഷൻ വയറ് നിറഞ്ഞ സമയത്ത് ചെയ്യാതിരിക്കുക, ഇത്രയേ ഉള്ളൂ. ഭ്രമരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി വണ്ട്, ഭ്രമരം, വണ്ട് മുരുളുന്ന ഒരു സൗണ്ട് ഉണ്ട്. ആകാശത്തു കൂടെ ഒരു വിമാനം പോകുമ്പോൾ നമ്മൾ താഴെ നിൽക്കാൻ നമുക്ക് ചെറിയൊരു ഹമ്മിങ് നോയ്സ് കേൾക്കാറുണ്ടല്ലോ, അതേപോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കി അത് തൊണ്ടയിൽ ആ വൈബ്രേഷൻ കൊണ്ടുവന്നാൽ നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ചൂണ്ടാണി വിരൽ കൊണ്ട് നെറ്റിയിൽ പതുക്കെ സ്പർശിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വിൽ ബി അണ്ടർ കൺട്രോൾ. നമ്മുടെ മനസ്സിനെ നമ്മുടെ അണ്ടറിൽ കൊണ്ടുവരുന്നു. മറ്റു മൂന്ന് വിരൽ കൊണ്ട് കണ്ണു പൊത്തുന്നു. തള്ളവിരൽ കൊണ്ട് ചെവി അടച്ച് ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് ദീർഘമായി ഒരു ഹമ്മിങ് നോയ്സിലൂടെ ശബ്ദം പുറത്തോട്ട് വിടുന്നു. ജസ്റ്റ് നോക്കുക. ഇതാണ് ബേസിക്കലി ഭ്രമരി പ്രാണായാമം. ആർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവരുടെ മെമ്മറി പവറൊക്കെ കൂട്ടാൻ നല്ലതാണ്. പ്രത്യേകിച്ച് തൊണ്ടയ്ക്ക് ഏറ്റവും നല്ല വൈബ്രേഷൻ കിട്ടുന്നതാണ് ഈ പറയുന്ന ഭ്രമരി പ്രാണായാമം. രണ്ടാമത് നമുക്ക് തൈറോയിഡ് ചെയ്യാവുന്ന കാര്യം, ധാരാളം തേങ്ങ കഴിക്കുക. എള്ള് മുളപ്പിച്ച് തേങ്ങ ചേർത്ത് കഴിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യും. എള്ള് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ സാധാരണ എള്ളെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പോൾ എള്ള് മുളപ്പിച്ച് തലേന്ന് വൈകുന്നേരം ഒരു സ്പൂൺ എള്ള് നന്നായിട്ട് കഴുകി വെള്ളത്തിലിടുക. പിറ്റേന്ന് രാവിലെ അത് ഊറ്റി വയ്ക്കുക. വൈകിട്ട് ആകുമ്പോഴേക്ക് എള്ള് മുളയ്ക്കും, അത് കുറച്ച് തേങ്ങ ചിരകിയിട്ടിട്ട് കഴിക്കുക. അത് ശീലമാക്കി എല്ലാവർക്കും കഴിക്കാം. ഇത് വന്നവർക്കും കഴിക്കാം, വരാത്തവർക്കും കഴിക്കാം. ഏറ്റവും നല്ലതാണ്. നവധാന്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസുകളെ കറക്റ്റ് ചെയ്യാൻ നവധാന്യങ്ങൾ നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഒരു വൈദ്യരെ ചെന്ന് കണ്ടാൽ അവർ പറയും, അദ്ദേഹം പറയും, ഒരു 41 ദിവസം നവധാന്യങ്ങൾ കഴിച്ചു വരാൻ, അതിനുള്ളിൽ സംഗതി ഓക്കെയോ. അപ്പോൾ ഭ്രമരി പ്രാണായാമം ചെയ്യുക, എള്ള് മുളപ്പിച്ച് തേങ്ങ ചേർത്ത് കഴിക്കുക. പിന്നെ ചെയ്യാവുന്ന കാര്യം, നന്നായിട്ട് വെയിൽ കൊള്ളുക. രാവിലെ 9 മണിക്ക് മുമ്പ്, വൈകിട്ട് 4 മണിക്ക് ശേഷം. കാരണം വെയിൽ കൊള്ളാത്ത ജനത ആയി നമ്മൾ മാറിയപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ അസുഖങ്ങൾ വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൈറോയിഡ്. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ചെറിയൊരു ബോട്ടിലെ എള്ളെണ്ണ, നല്ല ക്വാളിറ്റിയുള്ള എള്ളെണ്ണ, തിൽക്കത്തേൽ, ജിഞ്ചിൽ ഓയിൽ വാങ്ങിക്കുക. ബാത്റൂമിൽ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ എടുത്ത് കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ട് 2 മിനിറ്റ് വിരലുകൾ കൊണ്ട് തന്നെ പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. അതെപ്പോ ബാത്റൂമിൽ പോയിട്ട് മീൻസ് രാവിലെ വൈകിട്ടും കുളിക്കുന്ന സമയത്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. സോ തൈറോയിഡ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു പരിധി വിട്ട് ഈ മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉള്ള തൈറോയിഡ് ഒന്ന് ഇത്, പിന്നെ നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ. അതിൽ പ്രത്യേകിച്ച് ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും സ്ട്രോബെറിയും ചെറിയൊക്കെ ഉള്ളത് കൊണ്ട് അത് തൈറോയിഡിന്റെ ഫംഗ്ഷൻ ആൾമോസ്റ്റ് നോർമൽ ആക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ഇത് അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ബന്ധപ്പെടുത്തി പറഞ്ഞതാണ് അഡീഷണൽ ആയിട്ട് കാര്യം. നമ്മൾ നല്ല ഭൂരിപക്ഷം ആളുകളുടെ പ്രശ്നമാണ് ശോധനയില്ലായ്മ. ആയുർവേദം പറയുന്നുണ്ട് ആമാഹി സർവ്വരോഗാണ്, ആമാശയമാണ് സർവ്വരോഗങ്ങളുടെയും ഹേതു. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാൻ എന്ത് വേണം? ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കും അല്ലേ. ദഹനം നടക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം വെള്ളമില്ലാത്തതാണ്. കാരണം എല്ലാ തരത്തിലും ക്ലീനിങ് ദഹനവും അതുപോലെ തന്നെ മലശോധനയൊക്കെ കിട്ടുന്നത് വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്. വെള്ളമില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. അപ്പൊ ശോധന ഇല്ല എന്ന് പറയുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക.
എല്ലാവരും നമ്മൾ അങ്ങനെ ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വെള്ളം കുടിക്കുന്ന ഒരു ശീലം, ഓരോ 20 കിലോ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു ശീലം നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞ ഓൾമോസ്റ്റ് ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വെള്ളം കുടിക്കാത്ത ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, വെള്ളം കുടിച്ചില്ലെങ്കിൽ ശോധന ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, അരിയുടെ തവിടെ നിൽക്കുന്ന ഫിസിക്കലി റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയില് 10 മുതൽ 15 ml രാവിലെ വെറും വയറ്റിൽ കഴിക്കാം, വൈകിട്ടും രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് കഴിക്കാം. കഴിച്ചതിന് ശേഷം കുറച്ച് നേരത്തെ മറ്റൊന്നും കഴിക്കാതിരിക്കുക വേണമെങ്കിൽ അതിനുശേഷം കുറച്ചേളം ചൂടുവെള്ളം കഴിക്കാം. അപ്പോൾ ദഹന സംബന്ധമായ 9 അസുഖങ്ങൾ, നെഞ്ചെരിച്ചില്, പുളിച്ചു തകട്ടല്, മലബന്ധം, ഗ്യാസ് ട്രബിള്, അൾസറ്, അൾസറേറ്റീവ് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ തുടങ്ങിയ 9 അസുഖങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. അപ്പൊ ശോധന കിട്ടാൻ ഇതൊക്കെ ചെയ്താൽ മതി. ഇനി എന്നിട്ട് ശോധന കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് എന്ത്, ഉദർ സഫ. സാധാരണ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഒരു വൈദ്യരെടുത്ത് ചെന്നിട്ട് ശോധന ഇല്ല എന്ന് പറയുമ്പോൾ വൈദ്യര് ത്രിഫല ചൂർണം തരും, നെല്ലിക്ക താന്നിക്ക കടുക്ക. ആ 3 പുറമെ 8 കൂടി ചേർത്ത് 11 ഉദർസഫ അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. ചില സിവിയർ ആയുള്ള കോൺസ്റ്റിപ്പേഷൻ ഉള്ള കേസുകൾ എന്ത് ചെയ്യാം, 2 കഴിക്കാം. ചെറുതായിട്ട് വയറൊന്ന് അളഞ്ഞു പോകും. ആദ്യമായിട്ട് കഴിക്കുന്ന ആളുകൾ പിറ്റേന്ന് വല്ല മേജർ കമ്മിറ്റ്മെന്റ് ഉള്ള സമയത്ത് കഴിക്കേണ്ട. കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിൽ, ചില ആളുകൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ചെറുതായിട്ട് വയറൊന്ന് അടഞ്ഞു പോകും. അപ്പോൾ ഒരു പ്രിയർ ടു ഹോളിഡേ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിക്കോളൂ. ജോലിക്കൊക്കെ പോകുന്ന ആളാണ്, അല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഉദർ സഫ അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിന് മിക്സ് ചെയ്ത് കഴിക്കുക. പല അമ്മമാരും പറയുന്നുണ്ട്, പ്രസവിച്ച് 1 മാസം 2 മാസം പ്രായമുള്ള കുട്ടികളെയും കൊണ്ട് അമ്മമാര് പറയാറുണ്ട് കുട്ടികൾക്ക് ശോധന ഇല്ലാന്ന്. അപ്പൊ അമ്മയ്ക്ക് ഇത് ചെറുതായിട്ട് കഴിക്കാൻ കൊടുത്താൽ മതി. അമ്മ കഴിച്ചു കഴിഞ്ഞാൽ മുലപ്പാലിലൂടെ കുട്ടിക്ക് കിട്ടും, അപ്പൊ കുട്ടിക്കും ചെറുതായിട്ട് ശോധന കിട്ടും. അപ്പോൾ ദഹനം ശരിയല്ലെങ്കിൽ, ശോധന ശരിയല്ലെങ്കിൽ ഇതിനൊക്കെ ശരിയാക്കാൻ ഉദർ സഫ, ഉദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദരം, സഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധീകരിക്കുക. അപ്പൊ ഇത് ചെയ്യാം. എന്നിട്ടും കാര്യമായിട്ട് റിസൾട്ട് ഒന്നും കിട്ടില്ല. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് അലോവേര ജ്യൂസ്. അലോവേര ജ്യൂസിൽ ഏറ്റവും കൂടുതൽ ഫൈബർ ഉണ്ട്, ഏറ്റവും കൂടുതൽ ഫൈബർ ഉണ്ട്. ഈ ഫൈബർ ചെല്ലുമ്പോൾ വായ മുതൽ മലദ്വാരം വരെയുള്ള ഏകദേശം 24 മുതൽ 30 വരെയുള്ള ഈ നീളം മൊത്തം, ഈ ഏരിയ മൊത്തം ക്ലീൻ ആവും. അൾസറ്, അൾസറേറ്റീവ് കൊളിറ്റിസ് പോലെ പ്രശ്നങ്ങൾക്ക്, അസിഡിറ്റി, സ്ഥിരമായിട്ട് അസിഡിറ്റി വരുന്നവർക്ക് ഇത് ഏറ്റവും നല്ലതാണ്. അപ്പൊ ശോധന കിട്ടാൻ ഇത് നല്ലതാണ്. കുറച്ച് വെള്ളം ചേർത്ത് കഴിച്ചോളൂ. എന്നിട്ടും പൊതുവെ ഒരു ശോധന കുറവുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗുഡ് ഓട്ടിന്റെ നൂഡിൽസ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. കാരണം ഫുൾ ഓഫ് ഫൈബർ, ഫുൾ ഓഫ് പ്രോട്ടീൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ശോധന നന്നായിട്ട് കിട്ടാൻ ഇത് റെഗുലർ ആയിട്ട് കഴിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം, ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മകളുടെ 8 വയസ്സ് പ്രായമുള്ള മകളുടെ കവളത്ത് മുഴുവൻ വെളുത്ത വെളുത്ത പാടുകള്. അപ്പോൾ പൊതുവെ അനീമിക്കാണ് കുട്ടി, അപ്പോ പൊതുവെ പോഷകങ്ങളൊന്നും ഇല്ല, വളരെ മെലിഞ്ഞ കുട്ടി. ഞാൻ പറഞ്ഞു ഒരു 1 തുടർച്ചയായിട്ട് നൂഡിൽസ് കൊടുക്കാൻ പറഞ്ഞു. അവരാകെ 3 വാങ്ങി, 1 ഒരു നൂഡിൽസ് വെച്ച് കൊടുത്തു. 2 കഴിഞ്ഞിട്ട് തന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, മോളുടെ മുഖത്ത് വെളുത്ത പാടുകൾ മാറി. അപ്പോൾ ഇതിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞെങ്കിൽ മണിക്കൂറുകൾ ഓണായിരിക്കും, ഞാൻ കടക്കുന്നില്ല. വയറിന് എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ജൽജീര, പുതിന, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്, കാരുപ്പ്, ഇന്ദുപ്പ്, പിന്നെ ജീരകം തുടങ്ങി കുറെ ചേരുവകൾ ചേർത്തുണ്ടാക്കിയത് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ മോരിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. വയറുള്ള ചൂട് മുഴുവൻ മാറ്റാൻ സഹായിക്കുന്നതാണ് ജൽജീര. ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വീട്ടിലേക്ക് ചെന്നാൽ അവർ നമുക്ക് ചായയും കാപ്പിയും തരില്ല. ഈ ജൽജീര മൺകുടത്തിലെ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് തരും, സർവ്വരോഗങ്ങളും മാറും. കാരണം വയറ് ശരിയായാൽ സർവ്വരോഗങ്ങളും മാറും. അപ്പോൾ ശോധന കുറഞ്ഞ ആളുകൾക്ക് പിന്നെ ഏറ്റവും നല്ലതാണ് നമ്മുടെ എന്ത്, നമ്മുടെ എനി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ. നമ്മുടെ എല്ലാ പ്രോട്ടീനിലും സഫിഷ്യന്റ് ആയിട്ടുള്ള ഫൈബർ ഉണ്ട്. ഫൈബ്രസ് ഫുഡ് എത്ര കൂടുതൽ കഴിക്കുന്നോ അത്രയും നമുക്ക് ദഹനം കിട്ടും, ശോധന കിട്ടും. അപ്പൊ നമ്മുടെ പ്രോട്ടീൻ പൗഡറൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ശോധനയ്ക്ക് പ്രശ്നമൊന്നും വരില്ല. എല്ലാ പ്രോട്ടീനിലും ആവശ്യത്തിന് ഫൈബർ കണ്ടന്റ് ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ധാരാളം വേവിക്കാത്ത പച്ചക്കറികൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുക. നമ്മൾ സ്ഥിരം ക്ലാസ്സുകളിൽ പറയാറുണ്ട്, 1 ഭക്ഷണം നിർബന്ധമായിട്ടും വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ മാത്രം കഴിക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ടും പോയിട്ടില്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ പോയിട്ട് കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ വാങ്ങി 2 ടീസ്പൂൺ ആവണക്കെണ്ണ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 1 ചെറുനാരങ്ങയുടെ 1/2 പിഴിഞ്ഞൊഴിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് കഴിക്കുക. പിറ്റേന്ന് രാവിലെ ഒരു പുലർച്ചെ 4 ആകുമ്പോൾ 5-6 വയറ്റിന്ന് പോകും. പെടിക്കൊന്നും വേണ്ട, ക്ലിയർ ആവും. അത് സ്ഥിരമാണ്. സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷനുള്ള ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 കൂടുമ്പോൾ അല്ലെങ്കിൽ 1 തവണ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ, എന്നിട്ടും ശോധന ഇല്ലെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എനിമ ഗണ്ണ് കിട്തും. എനിമ ക്യാൻ എന്ന് പറയും. ഒരു 50-60 രൂപയ്ക്ക് കിട്ടും. ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കും. അതിലൊരു നോസിലും ഉണ്ട്, ഒരു ക്യാനും ഉണ്ട്, ഒരു പൈപ്പും ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇതിൽ നമ്മുടെ തവിടുന്ന് അല്പം അപ്ലൈ ചെയ്യുക.
ഇതിൽ വെള്ളം നിറച്ച് അല്പത്തിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ മാറ്റിയതിന് ശേഷം മലദ്വാരത്തിലേക്ക് ഇത് പതുക്കെ ഒന്ന് തിരികെ വയ്ക്കുക. ഇതിങ്ങനെ പൊക്കി പിടിക്കുക. പൊക്കി പിടിക്കുമ്പോൾ ഗ്രാവിറ്റി കൊണ്ട് ആ വെള്ളം ശരീരത്തിലേക്ക് ഉള്ളിൽ മലാശയത്തിലേക്ക് ചെല്ലും. ചെന്നു കഴിഞ്ഞാൽ വയറൊന്ന് അല്പം നന്നായിട്ടൊന്ന് ഒഴിയുക. ടോയ്ലറ്റ് ഇരിക്കുക, നല്ല പുഷ്പം പോലെ ആൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ശോധന കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത്. അപ്പോ ദഹനം നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ദഹനം ശരിയല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണ്. ഇനി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, സിവിയർ ആയിട്ടുള്ള വയറുവേദനയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ പഞ്ചതുളസിന്റെ സാധാരണ 2-3 drops ആണ് ഉപയോഗിക്കാറ്. പക്ഷെ വയറിന് ഒരു ഡിസ്കംഫർട്ട്, മേജർ ആയിട്ടുള്ള ഡിസ്കംഫർട്ട് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 5 drops വരെ, മാക്സിമം 5 drops വരെ ഒഴിച്ചിട്ട് കഴിക്കുക. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. പൊതുവെ വയറിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗ്രീൻ ടീ, ഡിറ്റോക്സ് ഗ്രീൻ ടീ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്താ കാരണം? ഇത് ശരീരത്തെ മൊത്തം ഡീറ്റോക്സിഫൈ ചെയ്യും. ഇനി ജനറൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബയോഏജ്. ബയോഏജ് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലിവറിനെ ശുദ്ധീകരിക്കുന്നു, ലിവറിന്റെ സർവ്വ പ്രശ്നങ്ങളെ മാറ്റാൻ സഹായിക്കുന്നു, രക്തശുദ്ധീകരണം നടത്തുന്നു, ഒപ്പം തന്നെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ദഹനവ്യൂഹത്തിലെ സൂക്ഷ്മജീവികളെ, സൂക്ഷ്മാണുക്കളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ഇതിന്റെയൊക്കെ റെഗുലറായിട്ട് ഉപയോഗം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ നല്ലതാണ്. ജലചികിത്സയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് കാണിച്ചു തരാം. ധാരാളം ആളുകൾക്ക് മൂക്കിന്റെ പാലം വളഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിനുപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നോസ് വാഷ് കപ്പ്. ഇതുപോലെ ഒരു പക്ഷേ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കപ്പ് കിട്തും. ഒരു 30-40 rupees കൂടുതൽ വരുന്നില്ല. ഒരു വീട്ടിൽ എല്ലാവർക്കും ഒരെണ്ണം കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ സാധാരണ ലൈറ്റ് മൈൽഡ് ലൂക്ക് വാം വാട്ടർ, വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് പിടിച്ച് ഇങ്ങനെ മൂക്കിലൂടെ എടുത്ത് വലത്തെ മൂക്കിലൂടെ ഒഴിച്ച് അത് ഇടത്തെ മൂക്കിലൂടെ തനിയെ പുറത്തു വരും. ശ്വാസകോശത്തിലേക്ക് പോവില്ല, പേടിക്കൊന്നും വേണ്ട. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ചെറുതായിട്ട് ഒരു തുമ്മലൊക്കെ ഉണ്ടാവും, പേടിക്കണ്ട. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ നാസൽ പാസേജ് സൈനസൈറ്റിസിനൊക്കെ ഏറ്റവും നല്ലതാണ്. സ്ഥിരമായിട്ട് വരുന്ന തലവേദനയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ കണ്ണിനും കൂടി ഉപയോഗിക്കാന്ന് കൂടി പറഞ്ഞാൽ ഞാൻ ക്ലോസ് ചെയ്യാം. നമ്മുടെ ഒരു ഐ വാഷ് കപ്പ് ഉണ്ട്, നമ്മുടെ ആർസിഎമ്മിലില്ല. ഇതൊക്കെ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ടതാണ്. കണ്ണിന് എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ന്യൂട്രിചാർട്ട് വ്യൂ കഴിക്കാറുണ്ട്, തവിടെന്ന ഹെൽത്ത് കാർഡ് ഓയിൽ കണ്ണിലൊഴിച്ച് അരമണിക്കൂർ കിടക്കാറുണ്ട്. അതിനൊക്കെ പുറമെ നമുക്ക് ചെയ്യാം, എന്നും കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഇതിൽ വെള്ളം നിറച്ച്, സാധാരണ പച്ചവെള്ളം നിറച്ച് കണ്ണിങ്ങനെ വെച്ചൊരു കണ്ണ് തുറക്കുക. കാരണം നമ്മൾ ഐസ് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കണ്ണിലേക്ക് വെള്ളം പ്രോപ്പറായിട്ട് കിടക്കില്ല. കാരണം അവിടെ ഒരു ഗാർഡ് ഉണ്ട് നമ്മുടെ ഐലിഡ്. അപ്പോൾ കൺപോളെ പെട്ടെന്ന് അടഞ്ഞു പോകും. ഇതാവുമ്പോൾ ആ പ്രശ്നം വരില്ല. അപ്പൊ കണ്ണ് കഴുകാൻ നല്ലതാണ്. കണ്ണ് ചൊറിച്ചിലുള്ള ആളുകൾ, കണ്ണിന് ചോര കളർ വരുന്ന, റെഡിഷ് കളറൊക്കെ വരുന്ന ആളുകൾ കരിക്കും വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കരിക്കിന്റെ ഇളനീർ കുഴമ്പ് കണ്ണിൽ എഴുതാറുണ്ട്. അപ്പോൾ ഇത്തരം കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം ഹാപ്പിനെസ് നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ വളരെ ആരോഗ്യത്തോടുകൂടി, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വളരെ പ്ലസന്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ സഹായിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ആർസിഎം എന്ന പ്ലാറ്റ്ഫോം, എല്ലാവരും 100% യൂട്ടിലൈസ് ചെയ്യുക. ലൈഫിൽ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് ആർസിഎം.